ഹലോ സ്റ്റുഡൻസ്, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കി ക്ലിയർ ആയി എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. ഓക്കെ, നോക്കൂ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ സ്കോട്ട്ലൻഡുകാരനായ ഫിസിസിസ്റ്റ് ആണ്. നമ്മുടെ എന്താണ് ഫിസിക്സിലെ ഏറ്റവും ഫണ്ടമെന്റലായ ഇലക്ട്രോ മാഗ്നറ്റിക് ലോസ് ഡിസ്കവർ ചെയ്ത വ്യക്തിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ഫണ്ടമെന്റൽ ലോസ് ഡിസ്കവർ ചെയ്ത വ്യക്തിയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദ ഹോൾ സിസ്റ്റം ഓഫ് സിവിലൈസ്ഡ് ലൈഫ് മേ ബി ഫിറ്റ്ലി സിംബലൈസ്ഡ് ബൈ എ ഫുഡ് റൂൾ, എ സെറ്റ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് എ ക്ലോക്ക്. അതായത് നമ്മുടെ സിവിലൈസ്ഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നാഗരിക ജീവിതത്തിനെ മുഴുവൻ സിംബളൈസ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങൾ മതി. എന്തൊക്കെയാണ്? എ ഫുട് റൂൾ, അതെന്തിനാണ്? ലെങ്ത് മെഷർ ചെയ്യാൻ. എ സെറ്റ് ഓഫ് വെയ്റ്റ്സ്, എന്തിനാണ്? മാസ് അല്ലെങ്കിൽ വെയ്റ്റ് മെഷർ ചെയ്യാൻ. ആൻഡ് എ ക്ലോക്ക്, എന്തിനാണ്? സമയം മെഷർ ചെയ്യാൻ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മെഷർമെന്റ്. ഓക്കെ, മെഷർമെന്റ്, എന്തെങ്കിലും രീതിയിലുള്ള മെഷർമെന്റ് നടത്താതെ ഒരു ദിവസവും നമ്മളുടേത് കടന്നു പോവില്ല. ഓക്കെ, നിങ്ങളിപ്പോ സമയം നോക്കാത്ത മനുഷ്യരില്ല. ദിവസവും നമ്മൾ ഒരിക്കലെങ്കിലും സമയം നോക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലല്ല, നമ്മൾ എപ്പോഴും സമയത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണ് നമ്മൾ. അപ്പൊ മെഷർമെന്റിനെ കുറിച്ച് എല്ലാവരും കോൺഷ്യസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ മെഷർമെന്റ്സ് എന്താണ്, യൂണിറ്റ്സ് എന്താണ് എന്ന് ഫിസിക്സിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്, ആഴത്തിൽ പഠിച്ചു തുടങ്ങാനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായി വീഡിയോകളെല്ലാം കാണുക, ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ നോട്ട്സും കൂടി കൂടെ എഴുതിയെടുക്കുക. ഓക്കെ, പോസ് ചെയ്തിട്ട് നോട്ട്സും കൂടി എഴുതിയെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള നോട്ട്സിന്റെ ഒരു എക്സ്പാൻഡഡ് വെർഷൻ എന്നേ ഉള്ളൂ. ഓക്കെ, ശരി, നോക്കൂ. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല്? നമുക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയി മെഷർ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെഷർ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് അളക്കാൻ പറ്റുന്നു, അങ്ങനെ ഉള്ള കാര്യങ്ങളെയാണ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് ലെങ്ത് അളക്കാം. നോക്കൂ, ഈ പേനയുടെ നീളം നിങ്ങൾക്ക് അളക്കാം. ഓക്കെ, അപ്പൊ ലെങ്ത് എന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സമയം എന്നത് ടൈം നിങ്ങൾക്ക് അളക്കാൻ പറ്റും, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ലേ? അപ്പൊ സ്പീഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ വാഹനത്തിന്റെ സ്പീഡോ മീറ്ററിൽ നിങ്ങൾ കാണുന്നത് സ്പീഡാണ്, അളന്നുകൊണ്ടിരിക്കുകയാണ് സ്പീഡ്. അപ്പോ ക്വാണ്ടിറ്റീസ്, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്താണ് എന്ന് അറിയുകയാണ് നമ്മൾ ആദ്യം. നോക്കൂ, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ടൈപ്പ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അല്ലെങ്കിൽ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളും, പിന്നെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളും. എന്താണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ? നിങ്ങൾക്ക് പരിചയമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം മുതലായ നിങ്ങൾക്ക് പരിചയമുള്ള ഫിസിക്കൽ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. എന്നാൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റനേകം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ലെങ്ത് അല്ലെങ്കിൽ മാസ്. ഇപ്പോ നമുക്ക് പരിചയമുള്ള മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എടുക്കാം, മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, അപ്പോ ഇവയെ ഫണ്ടമെന്റൽ എന്ന് വിളിക്കാൻ കാരണം ഇവ ഉപയോഗിച്ചുകൊണ്ട് മറ്റനേകം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മാസ് ഉപയോഗിച്ചുകൊണ്ട് ലെങ്ത് ഉണ്ടാക്കാൻ പറ്റൂ? അങ്ങനെ കേട്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് സമയം ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല, സമയം ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവ പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്. ഇത് മൂന്നും അല്ല, ഇൻഡിപെൻഡന്റ് ആയ ക്വാണ്ടിറ്റികൾ വേറെ ഉണ്ട്. നമ്മൾക്ക് പരിചയമുള്ള, നമ്മൾ പണ്ട് കാലം മുതലേ കേട്ടുവരുന്ന ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണമാണ് മാസ്, ലെങ്ത് ആൻഡ് ടൈം.
ഓക്കെ. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവരുടെ എക്സാമ്പിൾ സോറി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റ് ക്വാണ്ടിറ്റികളുടെ എന്താണ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, മാസ്, ലെങ്ത് ആൻഡ് ടൈപ്പ്. എന്നാൽ ഫിസിക്സിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുണ്ട്. മാസ്, ലെങ്ത്, ടൈമാണ് നമുക്ക് പരിചയമുള്ളത്, കൂടുതൽ പരിചയമുള്ളത്. എന്നാൽ ഫിസിക്സിൽ 7 ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 7 ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്താണെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. അതായത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു, അതുപോലെ മറ്റേതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഉദാഹരണങ്ങളല്ല, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ് ഉള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, 7 പേര്. ഓക്കെ. അപ്പൊ ഇതിൽ മാസ് ഉപയോഗിച്ചുകൊണ്ട് ലെങ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവയെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ മറ്റേതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വാണ്ടിറ്റികളെ, ഈ ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ക്വാണ്ടിറ്റികളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്താണ്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്നാണ് വിളിക്കുന്നത്. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡിറൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ നിന്നും എടുക്കുക എന്നാണ് ഡിറൈവിന്റെ അർത്ഥം. ഓക്കെ. അപ്പോ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മറ്റൊന്നുമല്ല, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം ഡെഫിനിഷൻ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് നോക്കൂ. ഉദാഹരണം, നിങ്ങൾ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ തുടങ്ങാം. ഇതിൽ നിന്നും ഡെൻസിറ്റി, എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഡെൻസിറ്റി മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. വോളിയം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ? അത് ആ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ വോളിയത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. വോളിയം എന്താ? വോളിയം, വോളിയം ബൈ ഡെഫിനിഷൻ എന്താ? വോളിയം, ആ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ക്യൂബിന്റെ വോളിയത്തിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ് ക്യൂബിന്റെ വോളിയത്തിന്റെ ഫോർമുല? അതിന്റെ ഒരു സൈഡിൽ എൽ ആണെങ്കിൽ, ലെങ്ത് എൽ ആണെങ്കിൽ വോളിയത്തിന്റെ ഫോർമുല എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ അല്ലെങ്കിൽ എൽ ക്യൂബ് ആണ്. നോക്കിക്കേ, ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ എല്ലിനെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ ക്യൂബ് കിട്ടും. അപ്പോ നമുക്ക് വോളിയം കിട്ടി. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്തിനെ നമ്മൾ എന്തോ ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് വോളിയം. അപ്പൊ വോളിയം എന്താണ്? വോളിയം തന്നെ എന്താണ്? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം, അതായത് മാസ് ഡിവൈഡഡ് ബൈ ലെങ്തിന്റെ ക്യൂബാണ്. നമ്മളിവിടെ ലെങ്തിന്റെ ക്യൂബ് അല്ലേ എന്താണ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോ മാസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ലെങ്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഡെൻസിറ്റി അപ്പോ എന്താണ്? ഫണ്ടമെന്റൽ ആണോ? അല്ല. പിന്നെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ടി. അപ്പൊ നോക്കൂ, ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി അപ്പോ എന്താ? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതുപോലെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതിന്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താ നമ്മൾ പറഞ്ഞത്? ആ ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം, ദാറ്റ് ഈസ് മാസ് ബൈ ലെങ്തിന്റെ ക്യൂബ് അല്ലെങ്കിൽ ലെങ്തിന്റെ ഒരു കോമ്പിനേഷൻ. അപ്പൊ മാസും ലെങ്തും ആകുന്ന ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡെൻസിറ്റി എന്താണ്? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വർഷം
പഠിക്കുന്നുണ്ട്. വെലോസിറ്റി എന്താണ്, ആക്സിലറേറ്റ് തുടർന്നുള്ള ചാപ്റ്ററുകൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ചാപ്റ്ററുകൾക്ക് ഒരു തുടക്കം എന്നോണം ഈ ചാപ്റ്റർ നിങ്ങൾ കാണുക. മെഷർമെന്റ് ഇല്ലാതെ ഫിസിക്സ് ഇല്ല. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. കൂടുതൽ ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികൾ ഇല്ല എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നോക്കൂ, ഞാനിപ്പോ ഈ പേനയുടെ നീളം നിങ്ങളോട് അളക്കാൻ പറയുകയാണ്. ഓക്കെ, പേനയുടെ നീളം. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കുന്നു, എന്നിട്ട് നിങ്ങൾ പറയുകയാണ് 15 സെന്റിമീറ്റർ. ഓക്കെ, 15 സെന്റിമീറ്റർ എന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ 15 സെന്റിമീറ്റർ, ഈ 15 സെന്റിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 1 സെന്റിമീറ്റർ എന്ന കാര്യം 15 തവണ വരുമ്പോഴാണ് നിങ്ങൾക്ക് 15 സെന്റിമീറ്റർ കിട്ടുന്നത് അല്ലേ. അതായത് 1 സെന്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾ 15 തവണ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ എന്ത് കിട്ടും? 15 സെന്റിമീറ്റർ കിട്ടും. ആ 15 സെന്റിമീറ്റർ ആണ് ഈ പേനയുടെ നീളം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇതിൽ ഈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ, ഇപ്പൊ നീളത്തിന്റെ യൂണിറ്റ് ആണിത്. അപ്പോ ആ നീളത്തിന്റെ യൂണിറ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു മെഷർമെന്റ് നടത്തുകയാണ്. ഓക്കെ, അപ്പോ നീളത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നീളം അളക്കുകയാണ്. അപ്പൊ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്താണ് 1 സെന്റിമീറ്റർ ആയ സ്റ്റാൻഡേർഡ് 15 തവണ വന്നപ്പോ 15 സെന്റിമീറ്റർ ആയി. അപ്പോ ആ 1 സെന്റിമീറ്റർ ആയ സ്റ്റാൻഡേർഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി chosen to measure the quantity of the same kind is called a physical unit. അപ്പൊ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? അത് നീളമോ വീതിയോ അല്ലെങ്കിൽ പിന്നെ മാസോ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് എമൗണ്ട് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുന്നു എങ്കിൽ ആ സ്റ്റാൻഡേർഡ് എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ യൂണിറ്റ്. ഉദാഹരണം എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള യൂണിറ്റുകൾ? മീറ്റർ നീളത്തിന്റെ ഒരു യൂണിറ്റ് ആണ്, സെന്റിമീറ്റർ നീളത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്, സെക്കൻഡ് സമയത്തിന്റെ ഒരു യൂണിറ്റ് അല്ലേ, അതുപോലെ അവർ സമയത്തിന്റെ ഒരു യൂണിറ്റ് ആണ്, കിലോഗ്രാം മാസിന്റെ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ഫിസിക്കൽ യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ NCERT ടെക്സ്റ്റിൽ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? മെഷർമെന്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സെർട്ടൻ ബേസിക് ആർബിട്രറിലി ചോസൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കോൾഡ് യൂണിറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് റെഫറൻസുമായി കമ്പയർ ചെയ്തേ മെഷർ ചെയ്യാൻ പറ്റൂ. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1 സെന്റിമീറ്റർ എന്നുള്ള സ്റ്റാൻഡേർഡ് മെഷറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് 15 തവണ ഉള്ളത് കൊണ്ട് 15 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നു. അതാണ് NCERT കൊടുക്കുന്ന ഡെഫിനിഷൻ. ഒന്നുകൂടി വായിക്കാം. എന്താണ് മെഷർമെന്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ്, എന്ത്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിലും എന്തുണ്ട്? ഒരു കമ്പാരിസൺ ഉണ്ട്. എന്തുമായി? നമ്മൾ മുൻപേ ലോകം മുഴുവൻ അംഗീകരിച്ച ബേസിക്കായ റെഫറൻസ് സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഓരോ മെഷർമെന്റും നടക്കുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾ മെഷർ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ വെറും, ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പൊ ഒരു സ്കെയിലിന്റെ നീളം നോക്കണം. സ്കെയിലിന്റെ നീളം 15 ആണ്. 15 എത്ര? 15 എന്ന് വെറുതെ പറഞ്ഞാൽ ശരിയാവും? ഒരിക്കലും ഇല്ല. 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് ലോജിക്കലി കറക്റ്റ് ആവും. അപ്പൊ ഒരു മെഷർമെന്റിന്റെ റിസൾട്ട് എങ്ങനെയാ കൊടുക്കുന്നത്? ഒരു നമ്പരും അതുപോലെ യൂണിറ്റും കൂടി ചേർന്ന്, കണ്ടില്ലേ, ഒരു നമ്പർ 15 ഒരു നമ്പറാണ്, യൂണിറ്റായ സെന്റിമീറ്ററും കൂടി ചേരുമ്പോൾ എത്രയായി? 15 സെന്റിമീറ്റർ ആയി. അപ്പോഴാണ് ആ സ്കെയിലിന്റെ നീളമായത് 15 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോ യൂണിറ്റ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നോക്കൂ, യൂണിറ്റ് സിസ്റ്റം എന്താണ്? നമുക്കിപ്പോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ 7 എണ്ണമുണ്ട്.
അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ അനേകമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ഡെൻസിറ്റി, ഇമ്പൾസ്, അങ്ങനെ അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളെയും അതുപോലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെയും സപ്ലിമെന്ററി ക്വാണ്ടിറ്റികളെയും ഒക്കെ മെഷർ ചെയ്യാൻ ഒരുപാട് ഒരുപാട് യൂണിറ്റുകൾ വേണം. ആ യൂണിറ്റുകളെ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ്, ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സിസ്റ്റം. അപ്പൊ എന്താ ഒന്ന് വായിക്കാം. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് വിച്ച് ഇസ് യൂസ്ഡ് ടു മെഷർ ഓൾ കൈൻഡ്സ് ഓഫ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇസ് കോൾഡ് എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, അതാണ് യൂണിറ്റ് സിസ്റ്റം. വ്യത്യസ്ത യൂണിറ്റ് സിസ്റ്റങ്ങളുണ്ട്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, കണ്ടോ മക്കളെ, വ്യത്യസ്തമായ യൂണിറ്റ് സിസ്റ്റങ്ങളെ പറ്റി നമ്മൾ പറയാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബേസിക് ആയ ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഏഴെണ്ണം ഉണ്ട് എങ്കിലും പ്രൈമറി ആയി നമ്മൾ പരിഗണിക്കുന്നത് മൂന്നെണ്ണത്തിനെയാണ്. ഏതാണ്? മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, അല്ലെങ്കിൽ ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, അപ്പോ ആദ്യകാലത്ത് ഇപ്പൊ ഫിസിക്സിന്റെ ഒക്കെ ആവിർഭാവത്തിന്റെ അല്ലെങ്കിൽ എവല്യൂഷന്റെ ആദ്യ കാലത്ത് ഈ മൂന്ന് ക്വാണ്ടിറ്റികളായിരുന്നു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ. കാര്യം ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് അന്ന് നമ്മൾക്ക് പരിചയമുള്ള ഒരു എന്താണ് എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും ഈ മൂന്നെണ്ണത്തിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ പിൽക്കാലത്ത് ഫിസിക്സ് ഇപ്പോ കൂടുതൽ ഡെവലപ്ഡ് ആയപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളെ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പോഴാണ് എന്ത് വന്നത്, ആ സിസ്റ്റം ഓഫ് പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെ എണ്ണം കൂടിയത്. ഇപ്പൊ ഏഴെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആദ്യകാലത്ത് മൂന്നെണ്ണമായിരുന്നു നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫിസിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്ത് വന്നു, കറണ്ട് വന്നു, അതുപോലെ ടെമ്പറേച്ചർ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വന്നു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വന്നു, അതുപോലെ ലൂമിനസ് ഇന്റൻസിറ്റി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വന്നു. അപ്പോ ആദ്യകാലത്ത് പ്രൈമറി ആയി നമ്മൾ പിന്നെ പരിഗണിച്ചിരുന്നത് ഈ മൂന്നെണ്ണത്തിനെയാണ്. അപ്പോ ആ അവസരത്തില് ഈ മൂന്നെണ്ണത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഇപ്പോ യൂണിറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാൾ അളക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ അളക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ പിന്നെ ഒരിടത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റൊരിടത്ത് വേറൊരു രീതിയിലുള്ള മെഷർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ അളവുകളാണ്. അപ്പോ ആദ്യത്തെ യൂണിറ്റ് സിസ്റ്റത്തിനെ പരിചയപ്പെടാം, CGS സിസ്റ്റം. അത് ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തത്, 1873 അത് കൊണ്ടുവന്നത്. CGSന്റെ പ്രത്യേകത നോക്കൂ, ഈ CGS എന്നുള്ള ഈ മൂന്ന് ലെറ്ററുകളിൽ നിന്ന് കിട്ടും എന്താ, സെന്റിമീറ്റർ. ലെങ്ത് സെന്റിമീറ്റർ ആണ്, ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, അതുപോലെ മാസിന്റെ യൂണിറ്റ് ഗ്രാം ആണ്, അതുപോലെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോ CGS സിസ്റ്റം ഫ്രാൻസിൽ ഉണ്ടായ സിസ്റ്റമാണ്, ഫ്രഞ്ച് സിസ്റ്റമാണ്. അവിടെ ഉപയോഗിച്ചിരുന്നത് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്. ഓക്കെ, ആദ്യത്തെ യൂണിറ്റ് സിസ്റ്റമാണ്. ഇനി FPS സിസ്റ്റത്തിലേക്ക് വരികയാണ്. അത് ബ്രിട്ടനിലാണ് ഉപയോഗിച്ചിരുന്നത്, ബ്രിട്ടനിൽ. അപ്പൊ നോക്കി, ബ്രിട്ടനിൽ ലെങ്തിന്റെ യൂണിറ്റ് ഏതാ അപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഈ ലെറ്ററുകളിൽ നിന്ന് കിട്ടും ഫൂട്ട്. ഫൂട്ട് അടി എന്ന് പറയും, അടി. ഓക്കെ, അത് എന്താണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ എന്താണ് ഏരിയ, സ്ക്വയർ. ഇപ്പൊ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഫീറ്റ് എന്ന് പറയും, ഫീറ്റ്. ഫൂട്ടിന്റെ എന്താണ് വെർബൽ ചേഞ്ച് ആണ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ബ്രിട്ടനിൽ എന്താ പിന്നെ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ലെങ്ത് ഫൂട്ടാണ്, മാസിന്റെ പൗണ്ടാണ്, ടൈമിന്റെ സെക്കൻഡ്. ഇതായിരുന്നു ബ്രിട്ടനിൽ ഫോളോ ചെയ്തിരുന്ന FPS സിസ്റ്റം. ഇനി അടുത്ത സിസ്റ്റങ്ങളിലേക്ക് വരികയാണ്, MKS സിസ്റ്റം. എന്താ MKS സിസ്റ്റം? ഈ പേര് പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റും, എന്താണ് മീറ്റർ. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, പിന്നെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതുപോലെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇത് ഫ്രാൻസിൽ തന്നെ ഡെവലപ്പ് ചെയ്തു 1900-ൽ. അതായത് നമ്മുടെ CGS സിസ്റ്റത്തെ അവർ മോഡിഫൈ ചെയ്തിട്ട്, 1900-ൽ മോഡിഫൈ ചെയ്തിട്ടാണ് MKS സിസ്റ്റത്തിലേക്ക് വന്നത്. ഓക്കെ,
എം കെ സിസ്റ്റം. അപ്പോ ഈ പറഞ്ഞ റീജിയണൽ വേരിയേഷൻസ് ഓരോ യൂണിറ്റിനും ഉണ്ടായിരുന്നു. ഇപ്പോ ഒരാൾ മീറ്റർ അളക്കുന്നു, അത് 15 meter ആണ്. പക്ഷെ മറ്റൊരാൾ അളന്നപ്പോൾ ആ 15 meter ഉള്ള വസ്തു ചിലപ്പോൾ 20 feet അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഫീറ്റോ ഒക്കെ ആയിരിക്കാം. ഒരാൾ കിലോഗ്രാമിൽ അളന്നപ്പോൾ 5 kilogram ഉള്ളത് മറ്റേയാൾ അളന്നപ്പോൾ ചിലപ്പോൾ 8.5 pounds അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണ്, ഒരാൾക്ക് 5 കിട്ടി, ഒരാൾക്ക് 8.5 കിട്ടി. അപ്പൊ എന്താണ്, മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ നമ്പറിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് എന്താണ് റീജിയണൽ വെറൈറ്റീസ് ഉണ്ടായി, പല പല പ്രശ്നങ്ങൾ കൺഫ്യൂഷനുകൾ ഉണ്ടായി. ആ കൺഫ്യൂഷനുകളെ എല്ലാം മാറ്റാൻ വേണ്ടി ലോകത്തിലെ എന്താണ് ഒരു സംഘടന, എന്താണ് ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്നുള്ള ഒരു കോൺഫറൻസ് 1971 നടന്നു. അപ്പൊ അവരെന്ത് എന്ത് ചെയ്തു, ആ എം കെ എസ് സിസ്റ്റത്തെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് എം കെ എസ് സിസ്റ്റത്തിൽ ഈ 3 എണ്ണമല്ലേ ഉള്ളൂ, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ടാക്കിയെടുത്തു. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് 1971 മറക്കരുത്, വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ഐ സിസ്റ്റം. യഥാർത്ഥത്തിൽ അത് എം കെ എസ് സിസ്റ്റത്തിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണ്. ഓക്കെ, അപ്പൊ എസ് ഐ സിസ്റ്റത്തിൽ 7 fundamental യൂണിറ്റുകൾ ഉണ്ട്. നോക്കൂ, ഇവിടെ എല്ലാം 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എസ് ഐ സിസ്റ്റത്തിലോ ഫിസിക്സ് ഡെവലപ്പ് ചെയ്ത് പിന്നീട് വന്നപ്പോഴോ 7 fundamental യൂണിറ്റുകളും 2 supplementary യൂണിറ്റുകളും ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് തൊട്ടടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോ എസ് ഐ സിസ്റ്റത്തിൽ 7 fundamental യൂണിറ്റുകൾ ഉണ്ട്, നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഓക്കെ, എസ് ഐ സിസ്റ്റം അപ്പോ മോർ സയന്റിഫിക് ആണ്, റാഷണലൈസ്ഡ് വേർഷൻ ഓഫ് എം കെ എസ് സിസ്റ്റമാണ്. എം കെ എസ് സിസ്റ്റമാണ് പിന്നെ കുറച്ചുകൂടി എന്താണ് റാഷണലൈസ് ചെയ്ത് എന്താണ് സയന്റിഫിക് ആക്കി എന്താണ് 7 യൂണിറ്റുകളും ചേർത്താണ് നമ്മളിപ്പോ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന എസ് ഐ സിസ്റ്റത്തിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലായിടത്തും എസ് ഐ സിസ്റ്റം മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നല്ല, ഫൂട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മിക്ക എന്താണ് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഫീറ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീടിന്റെ ഏരിയ പറയുന്നത്. അപ്പോ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗത്തിലുണ്ട്, ഉപയോഗത്തിലില്ല എന്നല്ല പറഞ്ഞത്. എന്നാൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സയന്റിഫിക് ആയ എസ് ഐ സിസ്റ്റം, നമ്മൾ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് എസ് ഐ സിസ്റ്റമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്, നമ്മൾ ഫിസിക്സിന്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ യാത്ര അവസാനിക്കുന്നതുവരെ, അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, നമ്മൾ എവിടെയൊക്കെ എന്ത് പ്രോബ്ലം ചെയ്താലും എന്ത് റെഫറൻസ് നടത്തിയാലും അതെല്ലാം എസ് ഐ സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പറയുകയുള്ളൂ. 7 fundamental യൂണിറ്റുകൾ നമുക്കൊന്ന് പറയാം. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ എന്ന് വെച്ചാൽ ലെങ്തിന് മറ്റേ യൂണിറ്റുകൾ ഇല്ല എന്നല്ല, കിലോമീറ്റർ ലെങ്തിന്റെ ഒരു യൂണിറ്റ് ആണ്. സെന്റിമീറ്റർ ലെങ്തിന്റെ ഒരു യൂണിറ്റ് ആണ്. മില്ലിമീറ്റർ ലെങ്തിന്റെ ഒരു യൂണിറ്റ് ആണ്. പിന്നെ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ, അസ്ട്രോണമിയിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ യൂണിറ്റുകൾ വേറെ, അതുപോലെ അറ്റോമിക് ഡൊമൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളും ഉണ്ട്. അപ്പോ നമ്മൾ പക്ഷെ എന്താണ്, എന്ത് പ്രോബ്ലം ചെയ്താലും നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് മീറ്ററിലായിരിക്കും. കാരണം എന്താണ്, ലെങ്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. കിലോഗ്രാം എന്ന് വെച്ചാൽ മാസിന് മറ്റേ യൂണിറ്റുകൾ ഇല്ല എന്നല്ല, മാസിന് മറ്റു യൂണിറ്റുകളില്ലേ. ഗ്രാം മാസിന്റെ ഒരു യൂണിറ്റ് ആണ്. മില്ലിഗ്രാം ഒരു യൂണിറ്റ് ആണ്. ടൺ ഒരു യൂണിറ്റ് ആണ്. കിൻഡൽ ഒരു യൂണിറ്റ് ആണ്. കിൻഡൽ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kilogram ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 kilogram ആണ്. അപ്പൊ വളരെ വളരെ വലിയ പ്രാക്ടിക്കൽ മെഷർമെന്റ്സ് വരുമ്പോ നമ്മൾ അവയെ ടണ്ണിൽ എക്സ്പ്രസ് ചെയ്യും. എന്നാൽ എസ് ഐ യൂണിറ്റ് എന്ത് തന്നെയാണ്, കിലോഗ്രാം തന്നെയാണ്. ഇനി ടൈം നോക്കിക്കേ, ടൈമിന്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുപോലെ ടെമ്പറേച്ചർ നോക്കിക്കേ, ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ്. കെൽവിൻ. പിന്നെന്താണ്, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. അതുപോലെ എന്താണ്, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബ്രൈറ്റ്നെസ്. അപ്പൊ അതിന്റെ യൂണിറ്റ് കാൻഡില, CD എന്ന് സൂചിപ്പിക്കുന്നു, CD. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, മോൾ ആണ്. മോൾ. ഓക്കെ, MOL എന്നാണ് നമ്മൾ അതിനെ സിമ്പിളൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 7 fundamental യൂണിറ്റുകളുണ്ട് എസ് ഐ സിസ്റ്റത്തിൽ. കൂടാതെ 2 supplementary യൂണിറ്റുകളുണ്ട്. ഏതൊക്കെയാണ് 2 supplementary യൂണിറ്റുകൾ? 1, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്, അതാണ് റേഡിയൻ. ഓക്കെ, 2 എന്താണ്, സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറേഡിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് റേഡിയൻ എന്ന് നോക്കാം.
ഇത് കണ്ടോ, ഇതൊരു ലൈൻ ഇതൊരു ലൈൻ. അപ്പൊ ഈ പ്ലെയിനിലാണ് ആര്, ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കിടക്കുന്നത് എവിടെയാ, ഈ പ്ലെയിനിലാണ്, പ്ലെയിനിൽ. അപ്പൊ പ്ലെയിൻ ആംഗിൾ അതിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ഓക്കെ, അപ്പൊ നോക്കിയേ ഇത് ഇവിടെ ഇങ്ങനെ ഈ ലൈൻ കിടക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ നോക്കൂ, ഇതൊരു ആർക്ക് ട്രേസ് ചെയ്യില്ലേ, ആർക്ക്, ഒരു സർക്കിളിന്റെ ആർക്കാണ്. ആ സർക്കിളിന്റെ ഒരു ഇമാജിനറി സർക്കിൾ ഇവിടെ ഉണ്ട്, ആ സർക്കിളിന്റെ ഒരു ഭാഗമാണത്. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ആറ്. ഇത്രയും ആർക്ക് ലെങ്ത് ആണ് ഡി എസ് എങ്കിൽ ഈ ഡി തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയനിൽ. സോ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് റേഡിയൻ, റേഡിയൻ എന്നത് ആംഗിൾ അല്ലെ, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. എന്ന് വെച്ചാൽ എത്രയാണ്, ഡി തീറ്റ ഈക്വൽ ടു ഡി എസ് ബൈ ആർ. ഡി എസ് ആർക്ക് ലെങ്ത് ആണ്, ഇത് ആർ റേഡിയസ് ആണ്, ഇത്രയും റേഡിയൻ ഉണ്ട്. ഓക്കെ, ഇനി റേഡിയൻ മെഷറിനെ പറ്റി കൂടുതൽ നമ്മൾ പ്ലസ് വൺ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കും. എന്നാലും നമ്മൾ ഇനി വരുന്ന പിന്നെ വീഡിയോകളിൽ അതും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി റേഡിയൻ ആക്കുക, ഡിഗ്രി നിങ്ങളിപ്പോ ആംഗിളിന്റെ മെഷർ ഡിഗ്രിയിലായിരിക്കും ചെയ്തിട്ടുള്ളത്, പക്ഷെ ഡിഗ്രി അല്ല ആംഗിളിന്റെ എസ് ഐ യൂണിറ്റ്, റേഡിയൻ ാണ്. ഓക്കെ, റേഡിയൻ. ഇപ്പൊ 90 ഡിഗ്രി 180 ഡിഗ്രി എന്ന് കേട്ടിട്ടില്ല, അതൊക്കെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന വീഡിയോകളിൽ. അപ്പോ റേഡിയന്റെ സിമ്പൽ എന്താണ്, റാഡ് ആണ്, ആർ എ ഡി. ഓക്കെ, ഇനി രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് ആണ് സ്റ്റെറേഡിയൻ, അത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ ഒരു പ്ലെയിനിലാണ് ഈ ഏരിയ എങ്കിൽ ഇത് നോക്കൂ, ഒരു സ്പേസിലാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ ഒരു പിന്നെ പേപ്പർ കഷ്ണം, എന്താ ഇങ്ങനെ, ഇതൊരു പേപ്പർ കഷ്ണമാണെന്ന് വിചാരിക്കുക, അതിനൊരു ഏരിയ ഇല്ലേ, ഏരിയ, ആ ഏരിയ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിളിനെയാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അത് പ്ലെയിനിലല്ല, ഈ ഏരിയ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിളാ, അതൊരു പ്ലെയിനിലാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇതൊരു ഏരിയ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഏരിയ, ഇത് റേഡിയസ് ആർ ആണ്, റേഡിയൽ വെക്ടർ എന്ന് വിളിക്കും. ആ ആംഗിളിനെ നമ്മൾ ഡി ഒമേഗ എന്ന് സൂചിപ്പിക്കുന്നു, സ്റ്റെറേഡിയനെ ഡി ഒമേഗ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഡി ഒമേഗ ഈക്വൽ ടു എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്, ഡി എ ഈ ഏരിയ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ആർ സ്ക്വയർ. ഓക്കെ, അതാണ് അത്രയും സ്റ്റെറേഡിയൻ ആണ് ഉള്ളത്, സ്റ്റെറേഡിയൻ. ഓക്കെ, സ്റ്റെറേഡിയൻ, സ്റ്റെറേഡിയന്റെ സിമ്പൽ എന്താണ്, സ്റ്റെറേഡിയന്റെ സിമ്പൽ, സ്റ്റെറേഡിയന്റെ സിമ്പൽ ആണ് എസ് ആർ. ഓക്കെ, എസ് ആർ ആണ് സ്റ്റെറേഡിയന്റെ സിമ്പൽ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആവുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ്, സ്റ്റെറേഡിയന്റെ സിമ്പൽ ആണ് എസ് ആർ. റേഡിയനും സ്റ്റെറേഡിയനും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഡയമെൻഷൻ എന്താണ് നമുക്ക് പിൽക്കാലം ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ സംസാരിക്കും, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. റേഡിയനും സ്റ്റെറേഡിയനും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. എന്തൊക്കെയാണ് റേഡിയനും സ്റ്റെറേഡിയും, റേഡിയനും സ്റ്റെറേഡിയനും സപ്ലിമെന്ററി ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, എന്താണ് സ്റ്റെറേഡിയന്റെ ഡെഫിനിഷൻ, ദാറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്, ഈ ഫോർമുലയൊക്കെ ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഡിഗ്രിയുടെ യൂണിറ്റ്, സോറി, പിന്നെ ആംഗിളിന്റെ യൂണിറ്റ് ഡിഗ്രി എന്നാണ്. പക്ഷേ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്, റേഡിയൻ ആണ്. അപ്പൊ റേഡിയൻ ഡിഗ്രി കൺവേർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. ഓക്കെ, നോക്കൂ, ഇത് ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ്, കണ്ടോ, ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. അപ്പൊ ഈ ആർ റേഡിയസ് ഉള്ള ഇത്രയും ലെങ്ത് ഉള്ള ഒരു ആർക്ക് നിങ്ങൾ സങ്കല്പിച്ചേ, ഇതിനെ നിങ്ങൾ എടുത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ വളച്ചിങ്ങനെ വെക്കുമ്പോൾ ഇതൊരു ആർക്കായി, ആർ ലെങ്ത് ഉള്ള ഒരു ആർക്കായി. നോക്കൂ, അപ്പൊ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതും റേഡിയസിന്റെ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ, ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് റേഡിയസ് ആണ്. അപ്പോ എത്ര ലെങ്ത് ഉണ്ട്, പിന്നെ ആർക്കിന്റെ ലെങ്ത് ആറാണ്, ഈ റേഡിയസ് ആറാണ്, ഇതും ആറ് തന്നെയാണ്. ഇവിടെ വരുന്ന ഈ ആംഗിളിനാണ് നിങ്ങൾ വിളിക്കുന്നത് ഒരു റേഡിയൻ. എന്താണ് ഒരു റേഡിയൻ, ഇതിന് ചുറ്റും റേഡിയസുകളല്ലേ, ഒരു റേഡിയൻ. നോക്കിക്കേ, നിങ്ങൾക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്രയാണ്, 2π × r അല്ലേ, 2π × റേഡിയസ് ആണ് എന്ത്, സർക്കംഫറൻസ്. എങ്കിൽ ഈ സർക്കംഫറൻസ് മുഴുവൻ നോക്കൂ, ഇതാണ് സർക്കംഫറൻസ്, കണ്ടോ, ഇതാണ് സർക്കംഫറൻസ്, ഈ ചുറ്റളവിനെയാണ് സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സർക്കംഫറൻസ് മുഴുവൻ കംപ്ലീറ്റ് ആയി പൂർത്തിയാക്കാൻ എത്ര ആർക്കുകൾ വേണം, ഇവിടെ ഈ ആർക്ക് നോക്കൂ, അതേ ലെങ്ത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുമ്പോൾ എത്ര ആർക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ സർക്കംഫറൻസ് പൂർത്തിയാക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ, എത്ര ആറ് വേണം, എത്ര ആറ് വേണം ഈ 2πr ഉണ്ടാക്കാൻ, എത്ര ആറ് വേണം, 2πr വേണം, എന്നാലല്ലേ 2πr ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ആർ, പിന്നെ ഇപ്പൊ എന്താണ്, 15 എന്ന സംഖ്യ ഉണ്ടാക്കണം, നിങ്ങളുടെ കയ്യിൽ 5 ഉണ്ട്, 5 എന്ത് ചെയ്യണം, 3 തവണ നിങ്ങൾ കൂട്ടണം, അല്ലെങ്കിൽ 3 × 5 എന്ന് എഴുതണം അല്ലേ. അതുപോലെ
ഈ ആർ ലെങ്ത് നിങ്ങൾക്കുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് 2πr പൂർത്തിയാക്കണമെങ്കിൽ 2πr വേണം, എന്നാലല്ലേ ആ 2πr ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ആർക്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ സർക്കംഫറൻസ് എത്രയാ? 2π. അത്രയും ആറുകൾ വേണം. അപ്പൊ നിങ്ങൾ നോക്കി പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3.14 ആണ് കേട്ടിട്ടുള്ളതാണ്, 22/7 അല്ലെങ്കിൽ 3.14. അപ്പൊ എത്രയാ? 6.28 ആർക്കുകൾ വേണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, മുഴുവൻ ഒരു കംപ്ലീറ്റ് ഇൻഡിജർ അല്ല വന്നത്, നിങ്ങൾ ഇങ്ങനെ കൂട്ടി 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 വന്ന് ആറ് ആർക്കുകൾ പൂർത്തിയാക്കുമ്പോൾ ഇതുവരെ എത്തു. ബാക്കി 0.28 അത്രയും ശതമാനം കൂടി ചേർത്താലേ എന്താവുള്ളൂ, ഫുള്ള് സർക്കംഫറൻസ് ആവുകയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക. ഇനി നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി ഒരു ഫുൾ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോ എത്ര റേഡിയനുകൾ പൂർത്തിയാക്കി എന്നാ പറയുന്നത്? 2π റേഡിയൻസ് പൂർത്തിയാക്കി. ഓക്കെ, 2π റേഡിയൻസ്. ഇതിപ്പോ എന്താണ്, നിങ്ങളിപ്പോ റേഡിയസ് 1 cm ഉള്ള അല്ലെങ്കിൽ 1 യൂണിറ്റ് ഉള്ള ഒരു സർക്കിൾ എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ സർക്കംഫറൻസ് എത്രയാ? 2π. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ 2π × 1 ആണ് 2π എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ഫുൾ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ 2π റേഡിയനുകൾ നിങ്ങൾ പൂർത്തിയാക്കി എന്നാ പറയുന്നത്. നിങ്ങൾക്കറിയാം ഒരു ഫുൾ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ എത്ര ഡിഗ്രിയാ പറയുന്നത്? എത്ര ഡിഗ്രി? 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രി പൂർത്തിയാക്കുമ്പോഴാ ഒരു റൊട്ടേഷൻ. നിങ്ങൾ പൊട്രാക്റ്റർ നോക്കൂ, അറിയാം. അപ്പൊ 360 ഡിഗ്രി പൂർത്തിയാക്കുമ്പോൾ ഒരു റൊട്ടേഷൻ ആകുന്നു, 2π റേഡിയൻ പൂർത്തിയാക്കുമ്പോൾ ഒരു റൊട്ടേഷൻ ആകുന്നു എങ്കിൽ 360 ഡിഗ്രിയും 2π റേഡിയനും സെയിം അല്ലേ? അതാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫുൾ റൊട്ടേഷൻ 2π റേഡിയൻ, ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി ആണെങ്കിൽ 2π റേഡിയൻ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ പൈ റേഡിയൻ എത്ര? 2π 360 ആണെങ്കിൽ പൈ എത്രയാണ്? 360/2 180 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി ആകുമ്പോൾ ഹാഫ് സർക്കിൾ പൂർത്തിയാവും, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. നോക്കും ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരുമ്പോൾ ഹാഫ് സർക്കിൾ പൂർത്തിയായി, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലെത്തി. ഇങ്ങനെ വിടാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, എങ്കിൽ π/2 റേഡിയൻ എത്രയാണ്? π/2. പൈ റേഡിയൻ 180 ഡിഗ്രി ആണെങ്കിൽ π/2 എത്ര? ഇതിന്റെ പകുതി. അപ്പൊ ഇതിന്റെ പകുതി വരില്ലേ? 90 ഡിഗ്രി. അതെത്രയാണ്? റൈറ്റ് ആംഗിൾ. ഇങ്ങനെ പോയി പോയി ഒരു റേഡിയൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 360 ഡിഗ്രി, സോറി, 2π റേഡിയൻ 360 ഡിഗ്രി ആണെങ്കിൽ ഒരു റേഡിയൻ എത്ര? 360 ÷ 2π. അതല്ലേ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 180 ഡിഗ്രി/2π, ഇത് 2 ഈ 360 വെട്ടി 180 ഡിഗ്രി എഴുതുന്നു, ÷ π എത്ര വരും? ഒരു റേഡിയൻ. മനസ്സിലാക്കിയിരിക്കുക, 57.298 ഡിഗ്രി ആണ് ഒരു റേഡിയൻ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കുക, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്, നിങ്ങൾ ചിലപ്പോൾ മാത്തമാറ്റിക്സ് ക്ലാസ് കിട്ടി പഠിച്ച് കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ എന്താണ് കാര്യം. നമുക്ക് പലപ്പോഴും ഇത് ഉപയോഗിക്കേണ്ടി വരും ഈ ചാപ്റ്റിൽ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ റേഡിയൻ ആണ് ഉള്ളത്, അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തെറ്റരുത്, റേഡിയനെ ഡിഗ്രിയിലാക്കണം. റേഡിയൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡിഗ്രി മെഷർ കിട്ടി. ഓക്കെ, എങ്കിൽ ഡിഗ്രി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, π/180. ഓക്കെ, അത് നമുക്ക് ചെയ്തു പോകാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. മാത്തമാറ്റിക്സ് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയി പഠിക്കും, നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു സർഫസിൽ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, നമ്മുടെ ഈ ചാപ്റ്ററിന് ഇത് ആവശ്യമുള്ളത് കൊണ്ട്. ഓക്കെ ശരി, 360 ഡിഗ്രി 2π റേഡിയൻ അല്ലേ? ഒരു ഫുൾ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ 360 ഡിഗ്രി പൂർത്തിയാക്കുന്നു, 2π റേഡിയനും പൂർത്തിയാക്കുമെങ്കിൽ രണ്ടിനെയും നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, 360 ഡിഗ്രി = 2π റേഡിയൻ. എങ്കിൽ ഒരു ഡിഗ്രി എത്രയാ? ആ, ഈ 2π/360. 360 ഡിഗ്രി 2π റേഡിയൻ ആണെങ്കിൽ ഒരു ഡിഗ്രി എത്ര? 2π/360. അതൊക്കെ നിങ്ങൾക്ക് എവിടെ ഉണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര? π/180 റേഡിയൻ അല്ലേ? പൈ എത്രയാ? പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, അത് 3.14 ആണ്, ÷ 180. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നു. ഈ നൊട്ടേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ല. ഇത് എന്തായി ഉദ്ദേശിക്കുന്നത്? 1.745 × 10⁻²⁺ എന്ന് പറഞ്ഞാൽ 1.745 ÷ 10⁻²⁺ എന്നാണ്. 10⁻²⁺ എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പൊ 1. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്നതാ ഇങ്ങനെയായിരിക്കും.
0.01745 എന്നായിരിക്കും കിട്ടുന്നത്. സയന്റിഫിക് നൊട്ടേഷൻ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് കൺഫ്യൂഷൻ ആവണ്ട, ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും എത്രയാണ്, 1.745. ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന ഇത് സിമ്പിൾ ആയി കൊടുത്തിരിക്കുന്നു, അതിനെ നമ്മൾ ഗണിതക്രിയ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1.745 × 10⁻²⁺ റേഡിയൻ. അത് എത്രയാണ്, 1 ഡിഗ്രി. 1.745 × 10⁻²⁺ റേഡിയൻ ആണ്. പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക, പല പ്രോബ്ലംസിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കുക. തീർന്നില്ല, 1 ഡിഗ്രി കൊണ്ട് തീർന്നോ? 1 ഡിഗ്രി നോക്കൂ, 360 ഡിഗ്രിയെ ഓരോരോ കഷണങ്ങളായി ഭാഗിക്കുമ്പോൾ, അതായത് ഈ ടോട്ടൽ സർക്കിളിന് ഈക്വൽ ആയ 1 ഡിഗ്രി ഈച്ച് നിങ്ങൾ ഭാഗിക്കുകയാണെങ്കിൽ അത് ഒരു കഷണമാണ് 1 ഡിഗ്രി. ഓക്കെ, എന്നാൽ ആ 1 ഡിഗ്രി കൊണ്ട് തീർന്നില്ല, ആ 1 ഡിഗ്രിയെ നമുക്ക് പിന്നെയും ചെറിയ യൂണിറ്റുകളാക്കാം. 1 ഡിഗ്രി എന്നത് 60 മിനിറ്റ് ആണ്. മിനിറ്റ്, സമയമല്ല ഈ പറയുന്നത്, മിനിറ്റ് ആണ്. ഡിഗ്രിയെ പിന്നെയും നിങ്ങൾ 60 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാണ് 1 മിനിറ്റ്. അപ്പൊ 1 ഡിഗ്രി എത്രയാണ്, 60 മിനിറ്റ് ആണ്. മിനിറ്റിനെ സൂചിപ്പിക്കാൻ കണ്ടോ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഡാഷ് എന്നുള്ള, 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ 1 ഡിഗ്രി എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 1.745 × 10⁻²⁺ അല്ലേ. അപ്പൊ 60 മിനിറ്റ് = 1.745 × 10⁻²⁺. ഈ മിനിറ്റിനെ റേഡിയൻ ആക്കുകയാണ് നമ്മൾ. അപ്പോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 മിനിറ്റ് നിങ്ങൾക്കറിയാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അല്ലെങ്കിൽ ഈ 1.745 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, അത് π/180 ഇത് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, 1.745 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 3.14 പൈയുടെ വാല്യൂ 3.14 കൊടുക്കുന്നു, 3.14/180 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ. അപ്പൊ ആ 60 മിനിറ്റ് = എത്രയാ, π/180. 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. ആ 1 ഡിഗ്രി = ഇതാണെങ്കിൽ 60 മിനിറ്റ് = ഇത്, 60 മിനിറ്റ് = π/180 എങ്കിൽ 1 മിനിറ്റ് എത്രയാ, 60 മിനിറ്റ് π/180 ആണെങ്കിൽ 1 മിനിറ്റ് എത്രയാ, ഇതേ ഡിവൈഡഡ് ബൈ 60. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ സാധനത്തിന് നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും, 2.908 × 10⁻⁴ റേഡിയൻ എന്ന് കിട്ടും. അത്രയാ, അത് 1 മിനിറ്റ് ആണ്. തീർന്നില്ല, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഡിവൈഡ് ചെയ്യാം നമ്മൾ അതിനെ, 60 സെക്കൻഡുകളാക്കാം. ഇതിൽ എന്താണ് ടൈം അല്ല, 60 സെക്കൻഡ്. നോക്കൂ, 2 ഡാഷ് ഉണ്ട്, അത് സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് പ്രോബ്ലത്തിൽ ഇങ്ങനെ 2 ഡാഷ് വന്നാൽ നിങ്ങൾ അപ്പോഴേ വിചാരിച്ചോളണം ആംഗിൾ റേഡിയനിലാണ്, ആ റേഡിയന്റെ വാല്യൂ എത്രയാണ്, മിനിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 1 മിനിറ്റ് എത്രയാണ് നമ്മൾ ഇവിടെ കിട്ടിയത്, 2.90 × 10⁻⁴. അപ്പോ 60 മിനിറ്റ് = എത്രയാ, ഇവിടെ നമ്മൾ ഈ 2.908 എങ്ങനെയാ കിട്ടിയത്, 1/60 × π/180 ഇത് ചെയ്തപ്പോഴാ കിട്ടിയത്, ഇത് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ ആ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 സെക്കൻഡ് = ഇങ്ങനെ എഴുതിക്കൂടെ, 60 സെക്കൻഡ് ഇത്രയുമാണെങ്കിൽ 1 സെക്കൻഡ് എത്ര, ഈ സാധനത്തിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ആ 1/60 × π/180 × 1/60 കൂടെ വരും. അപ്പൊ എത്രയാണ്, 1/60 × 60 = 3600 എന്ന് കിട്ടും, π/180. ഓക്കെ, ഈ പൈയുടെ വാല്യൂ എത്രയാ, 3.14. അത് കൊടുക്കുമ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു വാല്യൂ കിട്ടും. അതായത് ഇവിടെയുള്ള ഈ സാധനത്തിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും, അതെത്രയാ, 4.85 × 10⁻⁶ റേഡിയൻ. അപ്പൊ നോക്കിക്കോ, 1 ഡിഗ്രി 1.745 × 10⁻²⁺ റേഡിയൻ, 1 മിനിറ്റ് 2.908 × 10⁻⁴ റേഡിയൻ, 1 സെക്കൻഡ് 4.85 × 10⁻⁶ റേഡിയൻ. പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദാ ആ ഒരു നമുക്ക് കിട്ടിയ റിസൾട്ടുകളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. 1 മിനിറ്റ് 1 ഡിഗ്രി 1.745 × 10⁻²⁺ റേഡിയൻ, 1 മിനിറ്റ് 2.908 × 10⁻⁴ റേഡിയൻ, 1 സെക്കൻഡ് എത്രയാണ്, 4.85. ഇത് തൊട്ടപ്പുറത്തെ പേജിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ, അതിന്റെ ഇതാണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കേണ്ട. 4.85 × 10⁻⁶ റേഡിയൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് മാത്തമാറ്റിക്സിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും, നമുക്ക് പല പ്രോബ്ലംസിൽ ഇത് ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സർഫസിൽ ടച്ച് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.